നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ കർണാടകയിലേക്ക് ബേസ് നഴ്സിംഗ് അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ തന്നെ വളരെ ആശങ്കയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ അതിന്റെ ഏകദേശം വിരാമം ഇട്ടുകൊണ്ട് തന്നെ പുതിയ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതായത് കർണാടകയിൽ എൻട്രൻസ് എക്സാമിന് ബേസ് ചെയ്തിട്ട് ഇതിന് ഫസ്റ്റ് ആദ്യ രണ്ട് ഘട്ട അലോട്ട്മെന്റുകൾ നടത്തപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് കർണാടക എൻട്രൻസ് എക്സാംസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിംഗിന് അനുപാതികമായിട്ട് അതായത് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും അതുപോലെ തന്നെ ഗവൺമെന്റുമായിട്ടുള്ള ഒരു മീറ്റിംഗിന്റെ അകത്തുനിന്നും ഉടലെടുത്ത ഒരു തീരുമാനമാണിത്. അപ്പോൾ ആദ്യ രണ്ട് ഘട്ട അലോട്ട്മെന്റുകൾ ഈ പറയുന്ന രീതിയിൽ കൌൺസിലിംഗ് മുഖേന തന്നെ നടത്തപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ KCET റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇവിടെയും അഡ്മിഷൻസ് നടത്തപ്പെടുക. അപ്പോൾ നോൺ കർണാടക സ്റ്റുഡൻസിന് ഏകദേശം 140,000 രൂപയാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 600,000 രൂപയോളം ഫീസ് ഇനത്തിൽ തന്നെ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഹോസ്റ്റൽ ഇനത്തിൽ വേറെ അഡീഷണൽ ഫീസുകളും വരും. ഏകദേശം 9,00,000-10,00,000 നോൺ കർണാടക സ്റ്റുഡൻസിന് കൊടുക്കേണ്ട ഫീസ് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കൂടുതലായിട്ടും മെഡിക്കൽ കോളേജുകളിലേക്ക് ആയിരിക്കും കുട്ടികൾ ഇങ്ങനെ കൌൺസിലിംഗ് മുഖേന അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളെല്ലാം ഒരുപക്ഷേ മെഡിക്കൽ കോളേജുകളായിരിക്കും ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇപ്പൊ സെന്റ് മാർത്താസ് സെന്റ് ഫിലോമിനാസ് പോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതാനും ചില നഴ്സിംഗ് കോളേജുകളിലേക്ക് ഒരുപക്ഷെങ്കിലും കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ റാങ്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൌൺസിലിംഗ് മുഖേന അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുന്നതാണ്. അതേസമയം മറ്റുള്ള ചെറിയ ഫീസ് പാക്കേജ് ഉള്ള കോളേജുകളിലേക്ക് ഒരുപക്ഷെ ഈ ഉയർന്ന ഫീസിൽ എനിക്ക് തോന്നുന്നില്ല ആരും അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെഡിക്കൽ കോളേജുകൾ അഡ്മിഷൻസ് എടുത്തെങ്കിൽ എസ്പെഷ്യലി KCET എക്സാം എഴുതാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അഡ്മിഷൻസ് നഷ്ടപ്പെടുന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളാണെങ്കിലും ഈ ഒരു കാരണം കൊണ്ടും അല്ലാതെ തന്നെ കേരളത്തിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ നല്ല രീതിയിൽ തന്നെ കേരളത്തിന്റെ പുറത്തേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം കേരളത്തിലാണെങ്കിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ മാർക്ക് കൂടുതലുള്ള കുട്ടികൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 90% ഒക്കെ കട്ട് ഓഫ് മാർക്ക് വന്നെങ്കിൽ അല്ലെങ്കിൽ 89% വരെയൊക്കെ കട്ട് ഓഫ് മാർക്ക് വന്നെങ്കിൽ ഈ ഒരു തവണ 90% താഴെ പോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പോഴും എല്ലാ അലോട്ട്മെന്റുകളും മാനേജ്മെന്റ് സീറ്റ് ആയിക്കോട്ടെ LBA CET ആയിക്കോട്ടെ അഡ്മിഷൻസ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന അലോട്ട്മെന്റുകൾക്കും കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിരവധി കുട്ടികൾ കേരളത്തിന്റെ പുറത്തേക്ക് ഇപ്പം 86-88% ഒക്കെ മാർക്കുള്ള കുട്ടികൾ കേരളത്തിന്റെ പുറത്തേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള അഫിലിയേഷൻ ഉള്ള അംഗീകാരമുള്ള കോളേജുകളിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ അഡ്മിഷൻ കിട്ടും, നാളെ INC അഫിലിയേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെങ്കിൽ പല കോളേജുകാരും നിങ്ങളെ സമീപിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ കഴിവതും അഡ്മിഷൻസ് എടുക്കാതിരിക്കുക. പല കുട്ടികളും ഈ പറയുന്ന രീതിയിൽ അടുത്ത വർഷത്തേക്ക് അഡ്മിഷൻ കിട്ടും അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അഫിലിയേഷൻ കിട്ടുമെന്നൊക്കെ മുഖേന പല കോളേജുകൾ അഡ്മിഷൻസ് നേടിക്കഴിഞ്ഞതിന് ശേഷം 2-3 വർഷമായിട്ടും ഇതുവരെയും INC അഫിലിയേഷൻസ് ഒന്നും കിട്ടാതെ കുട്ടികൾ വരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അഫിലിയേഷൻസും അംഗീകാരങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. നിരവധി കോളേജുകളിൽ വീണ്ടും കർണാടകയിലേക്കോട്ടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിലും അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന കോളേജുകളുടെ റെപ്യൂട്ടേഷൻ കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. കാരണം 90% മാർക്കിൽ കുറവുള്ള കുട്ടികൾക്ക് കേരളത്തിൽ നോക്കി നിൽക്കുക എന്നുള്ളത് വളരെ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം ഒരു വർഷം തന്നെ ഒരു വിഷയങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഏറ്റവും ഉചിതമായുള്ള തീരുമാനങ്ങൾ എടുക്കുക. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ബോയ്സിനൊക്കെ വളരെ കുറച്ച് കോളേജുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പുറത്തേക്കൊക്കെ ഉള്ളത്. കാരണം എല്ലാ കോളേജുകളിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളായിരിക്കും BSc നഴ്സിംഗിനൊക്കെ ആയിട്ട് മിക്കവാറും കോളേജുകൾ എടുക്കുക. അപ്പോൾ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗിനും നിരവധി കുട്ടികളാണ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ വളരെ ഫീസ് കുറഞ്ഞ് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളും കേരളത്തിന് പുറത്തേക്ക് അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ KCET കൌൺസിലിംഗ് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ 2 റൗണ്ട് കൌൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം KCET എക്സാം എഴുതാത്ത കുട്ടികളെ എല്ലാം തന്നെ മറ്റുള്ള മാനേജ്മെന്റ് സീറ്റുകളിലായിട്ട് പരിഗണിച്ചു കോളേജിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻസ് എടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം KCET എക്സാമിന്റെ അകത്ത് നോൺ കർണാടക സ്റ്റുഡൻസിന് കൗൺസിലിംഗ് മുഖേന എടുക്കുമ്പോൾ ഏകദേശം 140,000 രൂപയോളം ആയിരിക്കും ഏകദേശം ഫീസ് വരിക പെർ ഇയർ. അതുപോലെ തന്നെ കർണാടക സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗവൺമെന്റ് സീറ്റുകൾ, ഗവൺമെന്റ് കോളേജുകളിലെ എല്ലാ സീറ്റുകളും, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിലുള്ള 20% സീറ്റുകളിലേക്കും 10,000 രൂപ വാർഷിക ഫീസിൽ ആയിരിക്കും അവർക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ കർണാടക സ്റ്റുഡൻസിന് ഈ പറയുന്ന മാനേജ്മെന്റ് സീറ്റിലേക്കാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അവർക്ക് 100,000 രൂപയായിരിക്കും വാർഷിക ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.